ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഫോറിൻ കോർപ്പറേഷനെ പറ്റിയായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അയർലൻഡിലെ കോർപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ചാണ്. ഇതിനു മുൻപുള്ള ഫോറിൻ കോർപ്പറേഷനെ പറ്റിയുള്ള വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ, ഡെൻമാർക്ക്, ഇംഗ്ലണ്ട്, ചൈന, ഇറ്റലി, ജർമ്മനി എന്നീ രാജ്യങ്ങളിലെ കോർപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. കോർപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ് ഇൻ 1899. 1899 അയർലൻഡിലെ കോർപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചത്. ഹൊറേസ് പ്ലങ്കറ്റ് ആണ് അയർലൻഡിലെ കോർപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. കോർപ്പറേറ്റീവ് ക്രീമറീസ് ആൻഡ് സ്കിമ്മറീസ് ആർ അസോസിയേറ്റഡ് വിത്ത് ഐറിഷ് കോർപ്പറേഷൻ. ഐറിഷ് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ടേംസ് ആണ് കോർപ്പറേറ്റീവ് ക്രീമറീസ് ആൻഡ് കോർപ്പറേറ്റീവ് സ്കിമ്മറീസ്. അയർലൻഡിലെ ബട്ടർ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആണ്. ബട്ടർ ബിസിനസ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത രാജ്യങ്ങളിൽ ഒന്നാണ് ഐറിഷ് കോർപ്പറേഷൻ. അഗ്രികൾച്ചറൽ കോർപ്പറേഷന് പേരുകേട്ട രാജ്യമാണ് അയർലൻഡ്. ICAs, ഐറിഷ് കോർപ്പറേറ്റീവ് ഏജൻസി. ICAs എന്ന് പറയുന്നത് ഐറിഷ് കോർപ്പറേറ്റീവ് ഏജൻസിയാണ്. IAOS, ഐറിഷ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ സൊസൈറ്റി. അയർലൻഡിലെ കാർഷിക സംഘങ്ങളെ ഏകോപിപ്പിച്ച് ഹൊറേസ് പ്ലങ്കറ്റ് രൂപീകരിച്ച സഹകരണ സംഘമാണ് IAOS. 1894 ഇതിന് രൂപം നൽകിയത്. IAOS ഫസ്റ്റ് പ്രസിഡന്റ് ഹൊറേസ് പങ്കറ്റ് തന്നെയായിരുന്നു. VAOS, വാൾസ്റ്റർ അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ സൊസൈറ്റി. ഇനി ഹൊറേസ് പങ്കറ്റിനെ കുറിച്ച് പഠിക്കാം. 1854 ഹൊറേസ് പങ്കറ്റ് ജനിച്ചത്. 1932 മരിച്ചത്. ഫാദർ ഓഫ് ഐറിഷ് കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് ഹൊറേസ് പങ്കറ്റാണ്. ഫസ്റ്റ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഹൊറേസ് പങ്കറ്റ് വാസ് എ കൺസ്യൂമർ സ്റ്റോർ. ഹൊറേസ് പങ്കറ്റ് കോർപ്പറേഷന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ സംഭാവനയായിട്ട് കണക്കാക്കുന്നത് കൺസ്യൂമർ സ്റ്റോറാണ്. ആദ്യമായിട്ട് ഹൊറേസ് പങ്കറ്റ് രൂപം കൊടുത്തത് ഒരു കൺസ്യൂമർ സ്റ്റോറിനാണ്. 1892 അദ്ദേഹം പാർലമെൻറ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യ വിസിറ്റ് ചെയ്തത് 1932. അതേ വർഷം തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടത്. ബുക്സ് ഓഫ് ഹൊറേസ് പ്ലങ്കറ്റ്. ഹൊറേസ് പ്ലങ്കറ്റിൻ്റെ പല ബുക്കുകളും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കുകളും അതിൻ്റെ ഓതേഴ്സിനെ കുറിച്ചും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 1904 പബ്ലിഷ് ചെയ്ത ഒരു ബുക്കാണ് അയർലൻഡ് ഇൻ ദ ന്യൂ സെഞ്ചുറി. 1908 പബ്ലിഷ് ചെയ്ത ബുക്കാണ് നൊബ്ലിസെ ഒബ്ലിക്. ഇത് മുമ്പുള്ള എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. 1910 പബ്ലിഷ് ചെയ്ത ബുക്കാണ് ദ റൂറൽ ലൈഫ് പ്രോബ്ലം ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അതുപോലെ തന്നെ ഹൊറേസ് പങ്കറ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോട്ടാണ് ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ്, ബെറ്റർ ലിവിംഗ്. എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഡ്സിനെ കുറിച്ചും അത് ആരുടെ കോഡ്സാണ് എന്നതിനെക്കുറിച്ചുമുള്ള ഒരു വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1899 അയർലൻഡിലെ കോർപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചത്. അയർലൻഡിലെ ബട്ടർ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ടേംസ് ആണ് കോർപ്പറേറ്റീവ് ക്രീമറീസ് ആൻഡ് കോർപ്പറേറ്റീവ് സ്കിമ്മറീസ്. അഗ്രികൾച്ചറൽ കോർപ്പറേഷന് പേരുകേട്ട രാജ്യമാണ് അയർലൻഡ്. 1894 ഹൊറേസ് പങ്കറ്റ് രൂപം കൊടുത്തതാണ് IAOS, ഐറിഷ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ സൊസൈറ്റി. IAOS ഫസ്റ്റ് പ്രസിഡന്റും ഹൊറേസ് പങ്കറ്റ് തന്നെയായിരുന്നു. ഹൊറേസ് പങ്കറ്റാണ് ഫാദർ ഓഫ് ഐറിഷ് കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത്. 1854 അദ്ദേഹം ജനിച്ചത്. 1932 അദ്ദേഹം മരണപ്പെട്ടത്. ആദ്യമായിട്ട് ഹൊറേസ് പങ്കറ്റ് രൂപം കൊടുത്തത് ഒരു കൺസ്യൂമർ സ്റ്റോറിനായിരുന്നു. അദ്ദേഹം ഇന്ത്യ വിസിറ്റ് ചെയ്തത് 1932. ഹൊറേസ് പ്ലങ്കറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്സാണ് അയർലൻഡ് ഇൻ ദ ന്യൂ സെഞ്ചുറി. അത് 1904 പബ്ലിഷ് ചെയ്തത്. നൊബ്ലിസെ ഒബ്ലിക്,
അത് പബ്ലിഷ് ചെയ്തത് 1908 1910 പബ്ലിഷ് ചെയ്ത ബുക്കാണ് ദ റൂറൽ ലൈഫ് പ്രോബ്ലം ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഹൊറേസ് പ്രംഗറ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോട്ടാണ് ബെറ്റർ ഫാമിംഗ് ബെറ്റർ ബിസിനസ് ബെറ്റർ ലിവിംഗ്.